നവംബർ 8-ന് തിരുസഭയിൽ AD 304 ജീവിച്ചിരുന്ന മകുടം ചൂടിയ നാല് സഹോദരന്മാരെ അനുസ്മരിക്കുന്നു. ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് റോമയിൽ ഉദ്വേഗം വഹിച്ചിരുന്ന നാല് സഹോദരന്മാർ വിഗ്രഹാരാധനയെ അപലപിച്ചു എന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും മരിക്കുന്നതുവരെ ഈയക്കട്ടിയുള്ള ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുകയും ചെയ്തു. ലാവിക്കൽ മാർഗത്തിൽ അവർ സംസ്കരിക്കപ്പെട്ടു. മകുടം ചൂടിയ നാല് സഹോദരന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. സെവേരൂസ്, സെവേരിയാനൂസ്, കർപ്പോഫോരൂസ്, വിക്ടോറിയൂസ് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേര്. ക്രൂര സേച്ഛാപ്രഭുക്കൾ വിശ്വാസത്തെ തകർക്കാൻ പരിശ്രമിച്ചപ്പോൾ രക്തസാക്ഷികൾ തങ്ങളുടെ രക്തം കൊണ്ട് വിശ്വാസത്തിന് മുദ്ര വച്ചു. വിശുദ്ധ മത്തായി 12:1-13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഈശോ ചോദിക്കുന്നു. സാഹചര്യം മനസ്സിലാക്കി നന്മ ചെയ്യുന്ന മക്കളാകാൻ ഈശോ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കരുണയുടെ പിതാവായ ഈശോ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കരുണ വാഗ്ദാനം ചെയ്യുകയും മക്കളായ നാം കരുണയുള്ള മക്കളാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വിശ്വാസം ആഴത്തിലുണ്ടായിരുന്നതിനാൽ രക്തസാക്ഷിത്വ മകുടം ചൂടിയ നാല് സഹോദരന്മാരുടെ മാധ്യസ്ഥത്താൽ ഈ ലോക സുഖങ്ങളെല്ലാം അവസാനിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനും ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടാനും അത് ധൈര്യത്തോടെ പ്രഘോഷിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.